പാണക്കാട് ഹൈദരലി തങ്ങൾ ഇനി ദീപ്തമായ ഓർമ്മ. തങ്ങളുടെ മൃതദേഹം പാണക്കാട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. പോലീസ് ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഖബറടക്കം തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് നടന്നത്. പാണക്കാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയത്. ജനത്തിരക്ക് കാരണം മലപ്പുറം ടൗൺ ഹാളിലെ പൊതുദർശനം 12:30 നിർത്തി മൃതദേഹം പാണക്കാട് തറവാടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് സംസ്കാരം നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വലിയ തിരക്ക് കാരണം പുലർച്ചെ 1:30 തന്നെ ഖബറടക്കം നടത്തി. മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഖബറടത്തിന് അടുത്തായാണ് ഹൈദരലി തങ്ങൾക്കും ഖബറടമൊരുക്കിയത്. പോലീസ് ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. വലിയ ജനക്കൂട്ടമായിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ടൗൺ ഹാളിലും പാണക്കാട് വീട്ടിലേക്കും എത്തിയിരുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളിലൊരാളും ചന്ദ്രികാ ദിനപത്രം മാനേജിംഗ് ഡയറക്ടറുമായ പാണക്കാട് ഹൈദരലി തങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 മരണപ്പെട്ടത്. മാസങ്ങളായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കഴിഞ്ഞ കുറച്ച് ദിവസമായി മോശം നിലയിലായിരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടെയാണ് ഹൃദയാഘാതമുണ്ടായി മരണം സംഭവിച്ചത്. മൃതദേഹം കൊച്ചിയിൽ നിന്ന് മലപ്പുറത്തെത്തിച്ച ശേഷം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയായിരുന്നു. ജനസാഗരം ഒഴുകിയെത്തിയതോടെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മലപ്പുറം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഷ്ട്രീയ രംഗത്തെ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.